മലപ്പുറം കാളികാവിലെ 2.5-കാരിയുടെ മരണം ക്രൂരമായ മർദ്ദനത്തെ തുടർന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തലയ്ക്കും നെഞ്ചിനുമേറ്റ ഗുരുതരമായ പരിക്ക് മരണകാരണമായതായാണ് പോസ്റ്റ്മോർട്ടത്തിലെ നിഗമനം. സംഭവത്തിൽ കുട്ടിയുടെ പിതാവ് മുഹമ്മദ് ഫായിസിനെ നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയെന്ന് പറഞ്ഞാണ് ബോധരഹിതയായ 2.5-കാരിയെ പിതാവ് മുഹമ്മദ് ഫായിസ് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ച ഡോക്ടർമാർ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. കുട്ടിയെ പിതാവ് മുഹമ്മദ് ഫായിസ് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന അമ്മ ഷഫാത്തിൻ്റെയും ബന്ധുക്കളുടെയും പരാതി ശരിവെക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. കുട്ടി ക്രൂരമായി മർദ്ദനത്തിന് ഇരയായിരുന്നതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. തലയ്ക്ക് കാര്യമായി പരിക്കേറ്റിട്ടുണ്ട്. രക്തം കട്ട പിടിച്ച നിലയിലാണ്. തലച്ചോറിലും ക്ഷതമേറ്റിരുന്നു. വാരിയെല്ല് പൊട്ടിയതായും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കാളികാവ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഉടൻ കൊലക്കുറ്റം ചുമത്തുമെന്ന് പോലീസ് അറിയിച്ചു. കുട്ടിയെ മുഹമ്മദ് ഫായിസ് നിരന്തരം ഉപദ്രവിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. ഇവിടൊക്കെ ഒരു കല്ലപ്പ് ഉണ്ടല്ലോ, ഒരു ചോര കല്ലച്ചതുപോലെ കാണില്ലേ, അതൊക്കെ ഇന്നലെ സംഭവിച്ചതാ. പിന്നെ ഇവിടെ ഉണ്ട് ഈ കൈത്തിന്റെ ഇവിടെ ഉണ്ട് പാട്, അതൊക്കെ ഇന്നലെ സംഭവിച്ചതാ. ഇവരാരോടും പറയാതെ ഇത് എങ്ങനെയെങ്കിലും തട്ടിത്തടഞ്ഞ് വീണതോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതോ ഒക്കെ ആക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ആദ്യം തന്നെ ആരോടും മിണ്ടാതെ ഇത് കൊണ്ടുപോയത്. ഫായിസ് നിരന്തരം ഉപദ്രവിക്കുന്നതിനാൽ ഭാര്യ ഷഹാനത്തും മക്കളും സ്വന്തം വീട്ടിലാണ് ഏറെ നാളായി കഴിഞ്ഞിരുന്നത്. ഇതിനിടയിൽ ഇവരെ ഫായിസ് നിർബന്ധിച്ച് വീട്ടിലേക്ക് മടക്കിക്കൊണ്ടുപോരുകയായിരുന്നു. നേരത്തെ ഫായിസിനെതിരെ നൽകിയ പരാതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഷഹാനെയും കുഞ്ഞിനെയും ഉപദ്രവിച്ചിരുന്നത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് മലപ്പുറം.